നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടുത്തിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഇറാന്റെ പ്രതികരണം പ്രതീക്ഷിച്ച് IDF ജാഗ്രതയും സന്നദ്ധതയും ഉയർത്തിയിരിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. വ്യോമപാതയിലടക്കം ശക്തമായ നിരീക്ഷണം നടത്തുകയാണ്. വ്യോമമേഖല പൂർണ്ണമായും അടച്ചിട്ടില്ല, പക്ഷേ ശക്തമായ നിരീക്ഷണമാണ് ഇസ്രായേലിന്റെ ആകാശത്ത് നടക്കുന്നത്. ഈ വർദ്ധിച്ച ജാഗ്രതയിൽ ഹോം ഫ്രണ്ട് കമാൻഡർ ഉൾപ്പെടെ IDF ജനറൽ സ്റ്റാഫിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഡിവിഷനുകളിലുമുള്ള ദൈനംദിന സാഹചര്യം വിലയിരുത്തുകൾ നടക്കുകയാണ്. മുഴുവൻ ഇന്റലിജൻസ് സമൂഹത്തെയും ഉൾപ്പെടുത്തി വിവിധ മാർഗങ്ങളിലൂടെ രഹസ്യ അന്വേഷണ ശേഖരണ ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം നിയന്ത്രണത്തിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇസ്രായേലി വ്യോമസേന അതീവ ജാഗ്രതയിലാണ്. ഇറാനിൽ നിന്ന് നേരിട്ട് പ്രതികരിക്കുന്നതിന് പകരം സിറിയ, യമൻ അല്ലെങ്കിൽ ഇറാഖ് എന്നിവയിൽ നിന്ന് ഇറാനിൻ പ്രതികരണത്തിനുള്ള സാധ്യത IDF നിരാകരിച്ചിട്ടുണ്ട്. കൂടാതെ ആഭ്യന്തരമായും വിദേശത്തും മുതിർന്ന ഇസ്രായേലി വ്യക്തികളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ശ്രമങ്ങളുടെ സാധ്യത സുരക്ഷാ ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നുമില്ല. ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ നോക്കുകയാണെങ്കിൽ നേരം പുലർന്നു വരികയാണ് ഇസ്രായേൽ. പക്ഷേ ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു കഴിഞ്ഞ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ഇറാന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലൊരു അറ്റാക്ക് സംഭവിക്കുകയാണെങ്കിൽ കൃത്യമായൊരു തിരിച്ചടിക്കാനുള്ള കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു ഇസ്രായേൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോഴും ഇറാൻ ഒരു അനക്കം പോലും സംഭവിച്ചില്ല, ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത്. എന്തായാലും പരിധികൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കാലയളവിൽ US മുന്നറിയിപ്പുകൾ ഇറാൻ ശ്രദ്ധാപൂർവ്വം നോക്കുന്നു എന്ന് മനസ്സിലാകുകയാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ ക്യാമ്പയിനുകളുടെ രാഷ്ട്രീയ വിവരണങ്ങളിൽ ഇസ്രായേൽ ആഴത്തിൽ ഒളിച്ചേർന്നിരിക്കുന്നതിനാൽ തന്നെ ഇസ്രായേലിനെതിരായ ഇറാനിലൊരു ആക്രമണം ഉണ്ടാകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാകുന്നു. കാരണം അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് US തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചേക്കാം എന്നാണ് മനസ്സിലാകുന്നത്. US തെരഞ്ഞെടുപ്പുകൾ ഇറാന്റെ പ്രതികരണം കുറച്ച് ദിവസമെങ്കിലും വൈകിപ്പിക്കും എന്ന വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും IDF തന്ത്രപരമായി അതിന്റെ നീക്കങ്ങൾ നടക്കുകയാണ്. മുന്നറിയിപ്പ്, വ്യോമ പ്രതിരോധം, രഹസ്യ അന്വേഷണം, ജനറൽ സ്റ്റാഫിനുള്ളിലെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ഏകോപിപ്പിച്ച് കൃത്യമായ നടപടികൾ നടത്തി വരികയാണ് ഇസ്രായേൽ ഇപ്പോൾ.